ഭിക്ഷക്കാരൻ്റെ 800,000 രൂപ മോഷണം പോയി. മോഷണം പോയത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ചിറയൻകീഴ് സ്വദേശിയായ ഭിക്ഷക്കാരൻ്റെ പേര് സുകുമാരൻ നായർ എന്നാണ്. വയസ്സ് 75 ഉണ്ട്. മക്കളും കുടുംബവും ഒന്നുമില്ല. CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് പോലീസ് അന്വേഷണം വളരെ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല. 9 ലക്ഷം രൂപയിലുള്ള ഞാൻ തെണ്ടി ഉണ്ടായത് പകി കുറിക്കച്ചറ ചെയ്ത് ഉണ്ടാക്കി വെയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സമയത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ എലി ഉണ്ടാക്കി കാശാണ്. ആദ്യം 9 ലക്ഷം രൂപയുള്ളു. 9 ലക്ഷം രൂപ അത് കുറേ കാലം പകി കുറിക്കച്ചറും ചെയ്ത് പകി കുറിക്കച്ചറിൻ്റെ വയ്യാതെ വന്നപ്പോഴാണ് മഹോദയ നമ്പർ തിരിക്കുന്നത്. അപ്പോൾ എന്നെ എന്തെങ്കിലും വലിയവളുണ്ട് വല്ല തരൂ. അതിൽ ആഹാരം കഴിച്ചതിൻ്റെ ബാക്കി മീതി ഞാൻ മറ്റേ വെള്ളാട്ടി കേന്ദ്രം വരും. വെള്ളാട്ടി തയ്യ ആ കാണില്ല. ഞാൻ എൻ്റെ തല കിട്ടിയത് ഈ കനമുള്ള ട്രാസിൽ കയറിട്ട് അത് കെട്ടിയാണ്. 2 കയറിട്ട് കെട്ടിയാ വെച്ചിരുന്നത്. അത് അറുത്തിട്ട് ഉണ്ടാകും പോയത്. ഒരു 5 മിനിറ്റായി എഴുതാറ ഇവിടുന്ന് ഇവിടുത്തെ ഈ ബാത്റൂമിൽ പോയിട്ട് എന്നെ അത്ര ദൂരമേ ഉള്ളു. ഞാനൊരു പട്ടിയുണ്ട്. പട്ടി എൻ്റെ കൂടെ വരും ഉതുണിക്കാനായിട്ട്. തിരിച്ചു വന്നപ്പോൾ അറുത്തിട്ട് തരാൻ പറഞ്ഞ ഞാൻ പരാതി കൊടുത്തു. അവരെ എഴുതി കൊണ്ടുപോയി. ആ പരാതി അടുത്ത കടക്കാരെ കൂലി കടക്കാരെ എഴുതി കൊടുത്ത് അയാൾ വന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങ് അവിടെ പടിഞ്ഞാറത്ത് ക്യാമറ ചെന്ന് ഇട്ടപ്പോൾ ദൂരം കിട്ടൂല. പറഞ്ഞത് ഞാൻ 30 വർഷമായി എന്ന് പറഞ്ഞത് ഇവിടെ 30 വർഷമായി ചിറയൻകീഴിന്ന് 30 വർഷമായി ചിറയൻകീഴ് കുമാരമുള്ള. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. പോയത് പോയി ഇനി കിട്ടാനും പോകുന്നു. പിറ്റേന്നാ മനോരമയ്ക്കകത്ത് വാർത്ത ഉണ്ടായിരുന്നു. ഇനി ചത്ത ഞങ്ങളാണ്ട് പറയാം. ചത്തനെ ജാതം നോക്കിയിട്ട് കാര്യമല്ലേ. ചാവിടുമ്പോൾ ജാതം നോക്കണം. മനസ്സിലെ അതിനും കൂടെ അകത്ത് കരുതൂല. 8 കണക്കിന് കൂടെ ആൾക്കാരെ പോരും. പിന്നെ എൻ്റെ 9 ലക്ഷം രൂപയിലുള്ളു സാറില്ല. ഞാൻ തെണ്ടി ഉണ്ടാക്കിയത് പകി കുറിക്കച്ചറ ചെയ്ത് ഉണ്ടാക്കി വെയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സമയത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ എലി ഉണ്ടാക്കി കാശാണ്. 30 വർഷമായിട്ട് കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് ഉള്ള വഞ്ചിയുടെ അടുത്തിരുന്നാണ് ഭിക്ഷ എടുക്കുന്നത്. പുള്ളി ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശമുള്ള സ്റ്റേജിൻ്റെ തെക്കുവശത്തെ കടത്തിണ്ണയിലാണ് അന്തി ഉറങ്ങുന്നത്. ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് പുള്ളി പിന്നെ മൂത്രം ഒഴിക്കാനായിട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ 30 വർഷം ഉള്ള സമ്പാദ്യം ആരോ എടുത്തുകൊണ്ട് പോയത്. പുള്ളിയുടെ സന്തത സഹചാരിയായിട്ടൊരു നായുണ്ട്. പുള്ളി കഴിച്ചില്ലെങ്കിലും അതിന് ബിസ്ക്കറ്റും വെള്ളവും കൊടുക്കുന്നത് ഞാൻ സ്ഥിരം അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്ഥിരം കാണുന്നതാണ്. പുള്ളിയുടെ സന്തത സഹചാരി ആ നായ പുള്ളി കിടക്കുന്ന ആ കിടത്തിനേക്ക് പുള്ളിയുടെ തലയ്ക്കും ഭാഗത്താണ് നായും കിടക്കുന്നത്. അപ്പം മൂത്രം ഒഴിക്കാൻ പോയപ്പം നായും ആ പുള്ളിയുടെ കൂടെ പോയി. ആ പോയ സമയം നോക്കി ഇത് ആരോ നോക്കി നിന്നിട്ടാണ് പുള്ളിയുടെ സമ്പാദ്യം എടുത്തുകൊണ്ട് പോയത്. എന്തോ അറുത്തെടുത്തോണ്ട് പോയത്. ആ ഗ്രില്ല് കെട്ടിയിട്ടിരുന്നത് കിടക്കുന്ന കടത്തിണ്ണയുടെ ഗ്രില്ലയിൽ ഈ പൈസ ഉള്ള ആ ബാഗ് കെട്ടിയിട്ടിരുന്നത് അതാണ് അറുത്തെടുത്തോണ്ട് പോയത്.